നമസ്കാരം, മനോസ്മ അതിഥിയിലേക്ക് സ്വാഗതം. നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. ഞാൻ ഒരു കഷ്ണം മുമ്പറങ്ങി എടുത്തിട്ടുണ്ട്, രണ്ട് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇത് അരിയ തോര് മുഴുവൻ കളയണമെന്നൊന്നും ഇല്ല, നേന്ത്രക്കായുടെ അല്ലേ. ഏത്തക്കായെന്നൊക്കെ പറയും ചിലർ, ഇവിടെ നെന്തക്കായ എന്നാ പറയ. ചേന ലാസ്റ്റ് അരിയ, ചെറുപ്പം തുറന്നാലോ. ചെറിയൊരു വിഷം മാത്രമേ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടാകും അരികർക്ക്. ഗുരുവായൂരൊക്കെ പോയി കഴിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക രുചിയായിരുന്നു അരികർക്ക്. മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ തന്നെ ഉണ്ടാവും. കഴുകി എടുത്തിട്ടുണ്ട്, കുക്കറിലിടുന്ന എളുപ്പമാവുമല്ലോ. അന്നേരം ഗ്ലാസ് വെള്ളമാക്കിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട, കല്ലുപ്പാണ്, കല്ലുപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു മൂടി നാളികേരമാണ് അരച്ചെടുക്ക. ഒരു ടീസ്പൂൺ ജീരകട, ചെറിയ അടുത്തുള്ളൊരു അരിയാണ്, ആറണം എന്നൊക്കെ പറയാം.
ഉള്ളിയായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. കാന്താരി അറുത്തോളം വെച്ച് പഴുത്തിറക്കണം. ചെറിയ കണ്ടാരിയാണ് പത്ത് പതിനഞ്ചെണ്ണം എടുത്തുണ്ട്. എന്നാലേ എരുണ്ടാവുള്ളൂ, മോരല്ലേ. ഇനി ചൊടിയുണ്ടെങ്കിലേ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ തന്നെ ഉറവറന്ന മോരാണ്, അത് ഒഴിച്ചരക്കണേ ഞാന്. അരച്ചെടുക്കട്ടെ. നമ്മുടെ കുക്കറ് വീട്ടിലൊക്കെ പോയിരിക്കേണ്ട തുറന്നു നോക്കാൻ. ഇതാ ചട്ടി നന്നായി വെന്തുണ്ട്. അപ്പൊ ഞാൻ ചട്ടി വെച്ചിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കാണ്. വേവ എളുപ്പത്തിന് കുക്കറിലൊക്കെ ചളിയാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. തൈര് ഞാനൊന്ന് അടിച്ചെടുത്തു. ഇതിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഒരു കാല് ഇട്ടേ ചേർത്തിട്ടുള്ളൂ. അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഓരോരുത്തർക്ക് ചിലർക്ക് പുളി നല്ല ഇഷ്ടമാവും. ഇവിടെ അമ്മയ്ക്ക് പുളി ഇഷ്ടമല്ല. മോരൂട്ടം വെച്ചാൽ പൂട്ടന്നല്ലേ പറഞ്ഞെങ്കിൽ അത് വേറെ ഒന്നുമില്ലെങ്കിൽ പിന്നെ കുറച്ച് കുറവുണ്ട്. ചേർത്ത് വെക്കട്ടെ. മീനും ചിക്കനും മട്ടനൊന്നും കൂട്ടാൻ പാടില്ല, പേലയെ കാരണം. എളുപ്പമാണ്, കുക്കറിലാണ്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളക്കിയല്ലേ വേണ്ടു. ഇത്രയും മതി, ഇറക്കി വയ്ക്കാം. കിഴങ്ങ് തളിക്കായിരിക്കും. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ബോട്ടിലിൽ കൊള്ളാതെ കവറിലിരിക്കുന്നതാണ്. കടയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂണ്. കാല് സ്പൂൺ ഉള്ളിവട മണിയുടെ ഒരു മൂന്ന് ഉണക്കമുളക് വേണം. ആവശ്യത്തിന് കറിവേപ്പില ഇടാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എടുപ്പല്ലേ, കുറച്ച് മിനിറ്റ് കൂടെ വേണ്ട. നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാവരും കാണാം. പഴം വിളയിച്ച വീഡിയോ 1.3K ആയിട്ടുണ്ട്. അതുപോലെ ചില കുറേ വീഡിയോസ് 1.3K അങ്ങനെ 1K ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇനി ഇതുപോലുള്ള റെസിപ്പീസ് നമുക്ക് ഷെയർ ചെയ്യാൻ മനസ്സ് വരുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒന്നും ആരും കാണുന്നില്ലാന്ന് തോന്നി നമുക്കൊരു മടുപ്പ് വരും. അത് നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ അതിൽ വേറെ വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ നമ്മളെ പോലെ ആവില്ലേ പലരും ചെയ്യണത്. അപ്പോൾ നമ്മളുടെ തെറ്റ് നമ്മളെ കമൻസിൽ നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ ഏതാ വേണ്ടത്, നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് വേണ്ടത്, എന്തിൻ്റെ റെസിപ്പിയാണ് വേണ്ടതെങ്കിൽ അതും കമൻസിലൂടെ നമ്മുടെ അടുത്ത് പറയാവുന്നതാണ്. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം.
കുഞ്ഞാവ് കറക്റ്റായിട്ട് കളിക്കായിരുന്നു. എത്തിന്റെ താങ്ക് യു പറയാ. താങ്ക് യു പറഞ്ഞോ. ബാക്കി അമ്മ പറയാ. നേരെ പറയേ. അപ്പൊ അത് എളുപ്പമുള്ള ഒരു കറിയാണ്. എളുപ്പമാണ്, നല്ല ടേസ്റ്റും ആണ്. ഇരുന്നാ കുറുകി പോവും. അപ്പൊ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ ഇനിയിപ്പോ ഇത് കട്ടിയായി പോയി ചെങ്ങനെ തന്നെ ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ചാൽ മതി. എപ്പോഴും കുഴപ്പം. പച്ചവെള്ളം നോക്കി ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ചിലർക്ക് കട്ടിയുള്ള കറി ഇഷ്ടമില്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണം. താങ്ക് യു.